നമസ്കാരം, ആയിരജീരിയിലേക്ക് സ്വാഗതം. ഇന്ന് പരിചയപ്പെടുന്നത് മറ്റൊന്നുമല്ല, നിങ്ങളുടെ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. എല്ലാ സ്കിൻ ടൈപ്പിനും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന 100% നാച്ചുറൽ ആയുർവേദിക് മോയ്സ്ചറൈസേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അതിപ്പം നോർമൽ ആണോ, ഡ്രൈ ആണോ, സെൻസിറ്റീവ് ആണോ, ഓയിലി ആണോ, കോമ്പിനേഷൻ ആണോ, ഏത് സ്കിന്നായാലും നിങ്ങൾക്ക് ഇത്തരം ക്രീമുകളൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് പ്രത്യേക ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിനെ എപ്പോഴും ഹൈഡ്രേറ്റ് ആക്കി, അല്ലെങ്കിൽ ആ ഒരു മോയ്സ്ചർ കണ്ടന്റ് ലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ചില കുഞ്ഞു കാര്യങ്ങൾ, ടിപ്പുകളൊക്കെ മറ്റും നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിലും പലരും ചിലപ്പോൾ DIYs ഒന്നും ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഓയിൽ അപ്ലിക്കേഷൻ ഒന്നും സാധ്യമാവണമെന്നില്ല. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഇതുപോലെയുള്ള ക്രീമുകളൊക്കെ വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്നത് ഏതാണെന്നുള്ള കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന റിക്വസ്റ്റ് ആണ്. പക്ഷേ ഇത് എല്ലാം കോർത്തിണക്കി കൊണ്ട് തയ്യാറാക്കാൻ ഒരു സമയം എടുത്തു എന്നുള്ളത് കൊണ്ടാണ് ലേറ്റായി പോയത്. അപ്പോൾ ഇത്തരം ക്രീമുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം. ഇതിൽ ഫസ്റ്റ് മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് ഒരു മെഡിസിൻ ആയിട്ടും അതുപോലെ തന്നെ ഇതൊരു മോയ്സ്ചറൈസർ ആയിട്ടും ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ ഒതൻറ്റിക് ആയിട്ട് തയ്യാറാക്കുന്നത്, നമ്മുടെ ആയുർവേദത്തിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്നതുമായിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ പ്ലസ് ഒരു മെഡിസിൻ വാല്യൂ ഉള്ളതാണ് ശതദൗതഘൃതം. ഇതിനെക്കുറിച്ച് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളതുമാണ്. അപ്പം ഇത് നമ്മൾ സ്കിന്നിനെ ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ സ്കിന്നിനെ റെജുവിനേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ 7 ലെയറിലേക്കും തന്നെ ഡീപ്പായിട്ട് ഇറങ്ങിച്ചെന്ന് ക്ലെൻസ് ചെയ്യാനും അതുപോലെ ആ മോയ്സ്ചർ കണ്ടൻറ്റ് ലോക്ക് ചെയ്യാനും സ്കിന്നിനെ നല്ല ഗ്ലോ ആയിട്ടും സോഫ്റ്റായിട്ടൊക്കെ നിർത്താൻ സഹായിക്കുന്ന ഒന്നോടെയാണ്. ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്, അത് ഞാൻ വഴിയെ പറയാം. അപ്പം ശതദൗതഘൃതം ഉപയോഗിക്കുന്ന സമയത്ത് ഇത് ഓയിലി സ്കിൻ, ഏത് സ്കിൻ ടൈപ്പ് ആണെങ്കിലും നമ്മൾ ഒരു രാത്രി ഒന്നും മുഴുവനായിട്ട് അപ്ലൈ ചെയ്തൊന്നും കിടക്കേണ്ട ആവശ്യമില്ല. നല്ല ഓയിലി ആയതുകൊണ്ടും ഇത് ചരക സംഹിതയിൽ പറയുന്നുണ്ട്, അത് ചെമ്പു പാത്രത്തിലൊക്കെ തന്നെ ശുദ്ധമായിട്ടുള്ള നെയ്യ് എടുത്തിട്ട് 100 തവണ വെള്ളത്തിൽ കഴുകിയെടുത്ത് ശുദ്ധി ചെയ്തിട്ട് അങ്ങനെയൊക്കെ, അതാണ് ശതദൗതം എന്നുള്ളത് പറയുന്നത്. 100 തവണ കഴുകുന്നതിനെയാണ് ഇത് പറയുന്നത്, സംസ്കൃതം വേർഡാണ്. അപ്പോൾ ആ രീതിയിൽ തയ്യാറാക്കി എടുക്കുന്നതായതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റുന്നതും സ്കിന്നിനെ നല്ല ഭംഗിയോട് റെജുവിനേറ്റ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഒന്നാണിത്. സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ടും അല്ലെങ്കിൽ യങ് ആയിട്ടും ചുളിവുകളൊന്നും വരാതെയും UV rays നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താനും സോറിയാസിസ്, എക്സിമ, ഹെർപ്പീസ് പോലുള്ള പ്രശ്നങ്ങളോ, പിമ്പിൾസ്, പിഗ്മെൻറ്റേഷൻ, സ്കാറ്, അതുപോലെ ചുണ്ടിൽ ചാപ്ഡ് ലിപ്സ് ഉണ്ടാവുമല്ലോ, പൊളിഞ്ഞു വരുന്ന ലിപ്സ്, ഡ്രൈ സ്കിന്, സ്ട്രെച്ച് മാർക്സ്, കുഞ്ഞുങ്ങൾക്ക് ഡയപ്പർ റാഷിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അത്, ഇനി തുടയിലെയൊക്കെ റെഡ്നെസ് പോവാൻ വേണ്ടിയിട്ടും, അതുപോലെ എക്സ്റ്റേണൽ പൈൽസൊക്കെ ഉണ്ടെങ്കിലും ശരീരത്തിൽ പൊള്ളലേറ്റ് കഴിഞ്ഞാൽ തൂവി കൊടുക്കാനും ഒക്കെ തന്നെ നമുക്കിത് സഹായകരമാണ്. അതുപോലെ തന്നെ ഉപ്പൂറ്റി വിള്ളൽ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാനും, പൊള്ളിക്കഴിഞ്ഞാലൊക്കെ ആ ഒരു ബ്ലിസ്റ്റേഴ്സൊന്നും വരാണ്ട് അത് മാറ്റിക്കിട്ടാനും ആ നീറ്റലും പ്രശ്നങ്ങളൊക്കെ കളയാനും ഒക്കെ ഏറ്റവും സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഡ്രൈ സ്കിന്നിനൊക്കെയാണെങ്കിൽ അത്രയേറെ മാച്ചാണ്, ഓയിലി സ്കിന്നാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് ഉപയോഗിക്കണം എന്നുള്ളതേ ഉള്ളൂ. അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു, ഫസ്റ്റ് നമ്മുടെ മോയ്സ്ചറൈസർ ഈ ഒരു ശതദൗതഘൃതം തന്നെയാണ്. സെക്കൻഡ് വൺ ലവ് ആൻഡ് എർത്ത് ആയുർവേദിക് മോയ്സ്ചറൈസിങ് ക്രീമാണ്. എല്ലാ സ്കിൻ ടൈപ്പിനും മാച്ച് ആയിട്ടുള്ളതാണ്. അലോവീര, സാൻഡൽവുഡ്, അതിൻ്റെയൊക്കെ എക്സ്ട്രാക്റ്റും ഒക്കെ ഉള്ളതുകൊണ്ട് സെൻസിറ്റീവ് സ്കിന്നിനും ആക്നെ പ്രോൺ സ്കിന്നിനും ഒക്കെ മാച്ച് ആയിട്ടുള്ളതാണ്. അതുപോലെ തേർഡ് വൺ ഗ്ലാമർ വേൾഡ് ആയുർവേദിക് മോയ്സ്ചറൈസർ ആണ്, അതിൻ്റെ ഗ്ലോ ഫിയർ മോയ്സ്ചറൈസർ ആണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അതിലും തന്നെ എല്ലാ സ്കിൻ ടൈപ്പിനും നമുക്ക് മാച്ച് ആയിട്ടുള്ളതാണ്. അലോവീര, മഞ്ഞൾ, രക്തചന്ദനം, ചന്ദനം, ഇഷ്ടിമധു, ഇരട്ടിമധുരം ഒക്കെ ചേർന്നിട്ടുള്ളതാണിത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നല്ലൊരു മോയ്സ്ചറൈസർ ആയിട്ട് ഉപയോഗിക്കാം. നെക്സ്റ്റ് ഫോർത്ത് വൺ ധാത്രിയുടെ ആയുർവേദ ഡെയിലി കെയർ മോയ്സ്ചറൈസർ ആണ്. ഇതിൽ താമര, ലോട്ടസ്, നാൽപ്പാമരം, സാഫ്രോണ് ഒക്കെ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് 20+ SPF ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ കറ്റാർവാഴയും മഞ്ഞളും ഒക്കെ ചേർന്നിട്ടുള്ളതാണ്. 5th TAC കുങ്കുമാദി ഫേസ് മോയ്സ്ചറൈസർ ആണ്. നോൺ സ്റ്റിക്കി ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ കുങ്കുമവും സാൻഡൽവുഡും മുലയത്തിയും ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ടും സ്കിന്നിന് ഒക്കെ വളരെ ഗ്ലോ ആയിട്ടും ബ്രൈറ്റും ചെയ്യാനൊക്കെ സഹായിക്കുന്നതാണ്. ഓയിലി സ്കിന്നിനും മാച്ച് ആയിട്ടുള്ളതാണ്. നെക്സ്റ്റ് ക്ലേ ഹെർബ്സിൻ്റെ ആയുർവേദ മോയ്സ്ചറൈസർ ആണ്.
ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും ഉപയോഗിക്കാമെങ്കിൽ പോലും ചിലത് ഇത് ഒരു പാക്കായിട്ട് ഫുൾ പാക്കായിട്ട് ചെറിയ ചെറിയ ട്യൂബായിട്ടാണ് കിട്ടുന്നത് അപ്പം ഇഫക്റ്റ് വളരെ നല്ലതാണെങ്കിലും നമ്മൾ ചില ഹോസ്പിറ്റലുകളിലേക്കും അല്ലെങ്കിൽ റൂമുകളിലേക്കും ഒക്കെ തന്നെ ചെറിയ മോയ്സ്ചറൈസേഴ്സ് ഒക്കെ ബാത്റൂമിൽ വെക്കാറുണ്ടല്ലോ ആ രീതിയിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതും കൂടിയാണ് അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓർഡർ ചെയ്യാം അതല്ലെങ്കിൽ ഇത് ഓപ്ഷണലാണ് ബാക്കി പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഇതല്ലാതെ ഫാർമസിയിൽ നിന്ന് നമുക്ക് സെറ്റ് ഓഫിൽ തുടങ്ങിയിട്ടുള്ളതൊക്കെ ഉണ്ട് പക്ഷേ അത് ഓരോ സ്കിൻ ടൈപ്പിനും മാച്ചായിട്ട് തിരഞ്ഞെടുക്കണം എന്നുള്ളതോ ചിലർക്കൊക്കെ തന്നെ മാച്ച് ആവാറുള്ളൂ ചില കേസിലൊക്കെ ഇത് പിമ്പിൾസ് വരുന്നു അല്ലെങ്കിൽ മുഖത്തിൻ്റെ ഷെയ്ഡ് മാറുന്നു എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അത് ഞാൻ ഇത്രയും പറഞ്ഞിട്ടുള്ള ക്രീമുകൾ നിങ്ങളുടെ സ്കിന്നിന് മാച്ച് ആയിട്ടുള്ളതൊക്കെ നോക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഈ മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യുന്നത് പേഴ്സണലി എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണെങ്കിൽ ഞാൻ ഇതുപോലുള്ള മോയ്സ്ചറൈസേഴ്സ് ഒന്നും യൂസ് ചെയ്യാറില്ല ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് കളക്ട് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് അപ്പം അത് യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആകുമ്പോൾ സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റും സംശയം വേണ്ട ഇതിലൊന്നും തന്നെ കെമിക്കൽസ് അടങ്ങിയിട്ടില്ലാത്ത കാര്യങ്ങളാണ് ഇനി ഈ ക്രീമുകൾ ഞാൻ പറഞ്ഞ പോലെ ഇതൊന്നും മോയ്സ്ചറൈസേഴ്സ് ഉപയോഗിക്കാത്തവരാണ് നിങ്ങളുടെ സ്കിന്നിൻ്റെ ഇപ്പോൾ പോകുന്ന സ്കിൻ കെയർ റുട്ടീന് മാച്ചാണെന്നുണ്ടെങ്കിൽ മാറ്റി പെട്ടെന്ന് ഒരു ദിവസം പോയിട്ട് ഒരു മോയ്സ്ചറൈസർ വാങ്ങി ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാനത് ഉപയോഗിക്കുന്നില്ല എന്ന് പറയാൻ കാരണം നമ്മുടെ ഒരു സ്കിൻ കെയർ ഓയിൽ ഉണ്ടല്ലോ അത് തയ്യാറാക്കിയിട്ട് അതാണ് എൻ്റെ മോയ്സ്ചറൈസറായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പം അങ്ങനെ നിങ്ങൾ സ്കിന്നിനെ കെയർ ചെയ്യുന്നവരാണ് ഓയിലൊക്കെ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുന്നതും നമ്മുടെ ഡയറ്റൊക്കെ ശ്രദ്ധിക്കുന്നവരൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് ഒരു പ്രൊഡക്റ്റിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല പക്ഷേ എപ്പോഴും നമ്മൾ ഡോക്ടേഴ്സ് പൊതുവേ റെക്കമെൻഡ് ചെയ്യാറുള്ളത് ഉപയോഗിക്കണം എന്നുള്ളത് തന്നെയാണ് പക്ഷേ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞതാണ് താല്പര്യമുണ്ടെങ്കിൽ ഉപയോഗിച്ചാൽ മതി അതല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് സ്കിന്നിനെ ഹൈഡ്രേറ്റ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഓയിലൊക്കെ ഉപയോഗിക്കുന്നതും മസാജ് ചെയ്യുന്നതും ഒക്കെ നല്ലതാണ് അപ്പോൾ ഇതൊക്കെ വളരെ വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇനി ഈ ഒരു മസാജിങ് ഓയിൽ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ളതാണ് കേട്ടോ ഞാൻ ഒരുപാട് തവണ വീഡിയോയിലൊക്കെ ക്ലിപ്പും ഒക്കെ ആഡ് ചെയ്തതാണ് പക്ഷേ എങ്കിലും അത് ഒരുപാട് പേരിലേക്കൊന്നും എത്തിപ്പെട്ടിട്ടില്ല ഞാൻ എന്തിൻ്റെ ആയാലും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടായിരിക്കും നിങ്ങളതൊന്ന് ചെക്ക് ചെയ്യണം ചിലപ്പോൾ പറയാൻ വിട്ടുപോയെങ്കിലും ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും കാരണം ഇതൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണെന്ന് തോന്നുന്നു മോയ്സ്ചറൈസിങ് ക്രീം ഏതാണ് നല്ലതെന്ന് അറിയാൻ താല്പര്യമുള്ളവരുണ്ടായിരിക്കും അവരുടെ അറിവിലേക്ക് വേണ്ടി മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പം ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഈ ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ലൈക്സും കമൻസ് ഒന്നും മറക്കില്ലല്ലോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം നന്ദി